Good morning, all of you. Now, we will talk about GK lesson 5. Water animals. We will talk about the lesson le, water animals. We will talk about the fish. We will talk about the fish. We will talk about the fish. A water animal lives in water for most or all of its life. Water animal. Every day and down another than the Vernana, Vellatilana, water animal in the Vernathana, Vellatil Givik in the Givianale. Apo, a water animal lives in water for most or all of its life. Adhika Sameum, Vellatil Givik in the Givial, Vellatil Tanana, Adin the Givia the Gala Muruvanum, Adavatana Givikino, Vellatil Tana Givikino. Some of them can live for a short while outside water. അപ്പോൾ ചിലതെന്താണെന്ന് വെള്ളത്തിൽ വന്നാൽ കുറച്ചു നേരം മാത്രം ജീവിക്കുകയും പിന്നെ അത് മരിക്കുകയും ചെയ്യുന്നു. അതാണ് പറയുന്നത്. കാൻ യു നെയിം ദം? അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നമുക്ക് വെള്ളത്തിൽ കാണുന്ന ജീവികളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡോൾഫിൻ. ഡോൾഫിൻ ആണ് DOLPHIN, ഡോൾഫിൻ. അപ്പോൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വെള്ളത്തിലൂടെയൊക്കെ പോകുമ്പോൾ അതെങ്ങനെ മേലോട്ട് ചാടുന്ന ഫിഷ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോൾഫിൻ എന്ന് പറയുന്നത്. കാറ്റ് ഫിഷ്, CATFISH. എന്താണെന്ന് കാറ്റ് ഫിഷ് എന്ന് പറയാൻ കാരണം, അത് കാറ്റിന്റെ പോലെ, കാറ്റിന്റെ എങ്ങനെയാണ് മീശ താടി ഇങ്ങനെ കാണില്ലേ നമ്മളതിന്റെ മുഖത്ത്, അതുപോലെയാണ് ഈ മീനിന്റെയും കാണുന്നത്. അതുകൊണ്ട് ഇതിന് എന്ത് പറയുന്നു? കാറ്റ് ഫിഷ് എന്ന് പറയുന്നു, CATFISH. ഷാർക്ക്, അടുത്തത് എന്താണ്? ഷാർക്കാണ്, SHARK. ഷാർക്ക് പറഞ്ഞാൽ സ്രാവ് മീൻ എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷാർക്ക് എന്ന് പറയുന്നത്, SHARK, ഷാർക്ക്. അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ സീ കൗ ആണ്, SEACOW, സീ കൗ. മനസ്സിലായി? കടൽ പശു എന്ന് പറയും. അത് പശുവിന്റെ ആകൃതിയിലുള്ളത് കൊണ്ട് തന്നെ അതിനെ എന്ത് പറയുന്നു? സീ കൗ, SEACOW. അടുത്തത് എന്താണ്? ബ്ലൂ വെയിൽ, BLUEWHALE, ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞാൽ നീല തിമിംഗലം. ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നീല തിമിംഗലം. ഗോൾഡ് ഫിഷ്, GOLDFISH, ഗോൾഡ് ഫിഷ്. സ്വർണ്ണ നിറത്തിലുള്ള ഫിഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്, GOLDFISH, ഗോൾഡ് ഫിഷ്. സീ ലയൺ, SEALION, ലയണിന്റെ സൗന്ദര്യമുള്ളതായിട്ടുള്ള മീനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ലയൺ എന്ന് പറയുന്നത്, SEALION. അടുത്തത് ഒക്ടോപ്പസ്, OCTOPUS, ഒക്ടോപ്പസ്. ഒരുപാട് നിറയെ എന്താണ് അതിന്റെ കാലുകൾ നിറയെ ചുറ്റിലും അത് കാലുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒക്ടോപ്പസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? സ്റ്റാർ ഫിഷ്, സ്റ്റാറിന്റെ ആകൃതിയിലുള്ള, നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള ഫിഷ് ആയതുകൊണ്ട് തന്നെ അതിനെ എന്ത് പറയുന്നു? സ്റ്റാർ ഫിഷ്, STARFISH, സ്റ്റാർ ഫിഷ്. അടുത്തത് സീൽ, SEAL, സീൽ ആണ്. അടുത്തത് നോക്കൂ, നമ്മൾ കടലിന്റെ ഉള്ളിൽ കാണുന്ന ഫിഷാണ് ഇതെല്ലാം. നമ്മൾ കടലിന്റെ ഉള്ളിൽ കാണുന്ന ഫിഷ്, കടലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും കാണുന്ന ഫിഷുകളാണ് ഈ ഫിഷുകളെല്ലാം ജീവിക്കുന്നത്. ഓക്കേ, അടുത്തത് ഇലക്ട്രിക് റേ, ELECTRICRAY, ഇലക്ട്രിക് റേ. വൈദ്യുതി പോലെ പ്രവഹിക്കുന്ന ആ ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് റേ എന്ന് പറയുന്നു, ELECTRICRAY. അടുത്തത് ജെല്ലി ഫിഷ്, ജെല്ലി പോലെയാണ് അതിൻ്റെ എന്താണ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള അത് ഫിഷാണ്. അത് ജെല്ലി പോലെയുള്ള ഫിഷ് ആയതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? ജെല്ലി ഫിഷ്, JELLYFISH, ജെല്ലി ഫിഷ്. അടുത്തത് ലോബ്സ്റ്റർ ആണ്, LOBSTER, ലോബ്സ്റ്റർ, LOBSTER, ലോബ്സ്റ്റർ. അടുത്തത് പാൻ ആണ്, PRAWN, പാൻ. പാൻ മീൻസ് എന്താണ്? നമ്മൾ ചെല്ലി അല്ലെ, അതിനെന്താണ് ചെറിയ മീനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാൻ എന്ന് പറയുന്നത്. ചെല്ലിപ്പൊടി എന്നൊക്കെ പറയില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാൻ എന്ന് പറയുന്നത്, PRAWN, പാൻ.
ഇനി സീ കുക്കുംബർ ആണ് കടലിൽ കാണുന്ന കുക്കുംബറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ കുക്കുംബർ. കുക്കുംബറിന്റെ പോലെയാണ് നീളത്തിൽ നീളത്തിൽ കാണുന്നത്, ഇല പോലെ കാണുന്നത്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? സീ കുക്കുംബർ. SEACUCUMBER സീ കുക്കുംബർ. അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ സീ ടേർട്ടിൽ. SEATURTLE സീ ടേർട്ടിൽ, കടലാമ എന്ന് പറയും. മനസ്സിലായോ? SEATURTLE ടേർട്ടിൽ. ടേർട്ടിൽ ആമ തന്നെ ഇല്ലേ? ഇതിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ആമയാണ് നമ്മൾ ടേർട്ടിൽ എന്ന് പറയുന്നത്. ദ സീ ടേർട്ടിൽ, കടലിൽ മാത്രം കാണുന്ന ടോർട്ടോയിസിനെ നമ്മൾ എന്ത് പറയുക? ടേർട്ടിലിനെ എന്ത് പറയുന്നത്? സീ ടേർട്ടിൽ എന്ന് പറയുന്നു. അടുത്തത് സ്ക്യുഡ് ആണ്. SQUID സ്ക്യുഡ്. SQUID സ്ക്യുഡ് ആണ്. അത് വേറൊരു തരം മത്സ്യമാണ്. ഓക്കെ, ഇനി ഓയിസ്റ്റർ ആണ്. OYSTER ഓയിസ്റ്റർ. നമ്മൾ കടലിലൊക്കെ കാണുന്നത് കോര എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓയിസ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി സീ മസിൽ. SEAMUSSEL സീ മസിൽ. മനസ്സിലായോ? നമ്മൾ എന്താണ് അതിൽ കാണുന്ന ശംഖ് പോലെയുള്ള സാധനം. നമ്മളതൊക്കെ കാണുമല്ലേ കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ. അവിടെ കോര കാണും, നമ്മൾ ശംഖ് കാണും. ആ ശംഖിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ മസിൽ എന്ന് പറയുന്നത്. അടുത്തത് സീ ഹോസ് ആണ്. ഹോസിനെ പോലെ ആകൃതിയിലുള്ള ആ ഫിഷിനെ നമ്മൾ എന്ത് പറയുന്നു? കടൽ കുതിര എന്ന് പറയുന്നു. SEAHORSE അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കടൽ കുതിര. SEAHORSE ഇനി ഈലാണ്. നമ്മൾ പാമ്പ് പോലെ നീളത്തിലുള്ള ഫിഷാണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഈൽ. ഓക്കെ, ഇനി വാൾഡ്രസ് ആണ്. WALRUS അത് വേറൊരു തരം ജീവിയാണ്. കടലിൽ കാണുന്ന വേറൊരു തരം ജീവിയാണ് വാൾഡ്രസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ 5th chapter പഠിക്കുന്നത്. ഇനി നമുക്ക് 25 page number 25 നോക്കാം. അടുത്തെന്താണ്? അതിന് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് മറിച്ച് അതിൻ്റെ ഓരോ ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റായിട്ട് നേർക്ക് എഴുതുക എന്താണ് എന്നുള്ളത് എഴുതിയിട്ട് അതിനെന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഏതിലേക്കാണോ മാച്ച് ചെയ്യുന്നത് അത് മാച്ച് ചെയ്യുക. ഓക്കെ, അടുത്ത പിക്ചർ നോക്കൂ. അതിൽ വാട്ടർ അനിമലാണ്. ഒരുപാട് വാട്ടർ അനിമൽസിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? നെയിംസ് തന്നിട്ടുണ്ട്. ആ നെയിംസിൽ നിന്ന് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അവിടെ കാണുന്ന ചിത്രത്തിലേക്ക് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അടുത്തത് നോക്കൂ. ക്രോസ് ഓഫ് ദ അനിമൽ ദാറ്റ് ഡു നോട്ട് ബിലോങ് ടു ദ സീ. കടലിൽ കാണാൻ കഴിയാത്ത ജീവികൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ക്രോസ് ചെയ്യുക. ക്രോസ് ഔട്ട് ദ അനിമൽ ദാറ്റ് ഡു നോട്ട് ബിലോങ് ടു ദ സീ. കടലിൽ കാണാൻ കഴിയാത്ത ജീവികളെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം, തെറ്റിടണം. ഓക്കെ, ഇനി വാട്ടർ അനിമൽ ഹിഡൻ ഇൻസൈഡ് ദിസ് ബോക്സ്. ഒരു ഈ ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കടലിലെ ഒരു ഫിഷ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം 5th. പിന്നെ അടുത്ത 27 page അത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ എഴുതണം. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് 5th chapter പഠിക്കാനുള്ളത്. ഓക്കെ.